എത്ര മീറ്റർ പയറാണ്? 20 കിലോത്തോളം പയറ് ഞാൻ വിറ്റിട്ടുണ്ട്. നമ്മൾ ആദ്യം തൊട്ടേ കാർഷിക കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ്. ചക്ക തിന്നാനുള്ള കൊതി കൊണ്ടാണ് ഇത്തരത്തിൽ പ്ലാവുള്ളവരെയും അതിൽ നിന്ന് ഉൽപ്പന്നം ഉണ്ടാക്കുന്നവരെയും തിന്നാൻ കൊതിയുള്ളവരെയും ഒരുമിച്ച് ചേർത്ത് സംഘടന ഉണ്ടാക്കുന്നത്. വളരെയേറെ സ്ഥലങ്ങളിൽ പരമ്പരാഗത കൃഷി രീതികളെ കുറിച്ചുള്ള ക്ലാസുകൾ എടുക്കുകയും ലക്ഷ്യമില്ലാത്ത പച്ചക്കറി എന്റെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഹായ് ഗ്രേസ് കാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രകൃതിയെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം അധ്വാന സമ്പന്നരായ, പരിചയസമ്പന്നരായ കർഷക കൂട്ടായ്മ കഴിഞ്ഞ ബുധനാഴ്ച സെപ്റ്റംബർ 27 പെരുമ്പാവൂർ വെച്ച് കൂടുവാനിടയായി തീർന്നു. അതിൻ്റെ ഒരു മീറ്റിംഗിലേക്ക് എനിക്കും ക്ഷണമുണ്ടായി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്ത് തഴക്കവും പഴക്കമുള്ള KVS മണി, CK മണി, ചക്കക്കൂട്ടത്തിലെ അനിൽ സാറ്, അതുപോലെ കാർഷിക അവാർഡുകൾ നേടിയ വനിതകൾ, പെരുമ്പാവൂരുള്ള ജയാൻഡം അസോസിയേറ്റാണ് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. ഈ മീറ്റിംഗിൻ്റെ കാതലായ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾ ഉൾപ്പെടെ യുവതി യുവാക്കൾ, പ്രായമായവർ, പ്രത്യേകിച്ച് പെൻഷൻ പറ്റിയവരൊക്കെ കൃഷിയിലേക്ക് ആകർഷിക്കുക, കൊണ്ടുവരിക എന്നുള്ള സദുദ്ദേശമാണ്. കുഞ്ഞുങ്ങൾക്ക് പഠനത്തോടൊപ്പം ഒരു ജോലി എന്ന നിലയിൽ കൃഷിയെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം? നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ പഠനത്തോടൊപ്പം അവരുടെ ആവശ്യത്തിനായി ജോലി ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും, കൊച്ചു കേരളത്തിലും അങ്ങനെ ഒരു കൾച്ചർ വളർത്തിയെടുക്കുക, അതോടൊപ്പം യുവതി യുവാക്കൾ കൃഷിമേഖലയ്ക്ക് ഉത്സാഹത്തോടെ കടന്നു വരികയും വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും അതോടൊപ്പം പെൻഷൻ കഴിഞ്ഞ് ഇനി എന്താകും, ഇനി എങ്ങനെ സമയം ചെലവഴിക്കുമെന്ന് വ്യാകുലപ്പെടുന്നവർക്കൊക്കെ ജയാൻഡം വളരെ മികച്ച രീതിയിൽ ചില പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ മികച്ച കർഷകരിൽ നിന്ന് തന്നെ മികച്ച പരിശീലന ക്ലാസുകളും ജയാൻഡം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും പെരുമ്പാവൂർ വെച്ച് കർഷക സംഗമം, കർഷകർക്ക് പരസ്പരം ചർച്ച ചെയ്യുവാനും സംവാദം നടത്തുവാനും അതോടൊപ്പം കടന്നു വരുന്നവർക്ക് അനുഭവങ്ങൾ കേൾക്കുവാനും അതോടൊപ്പം ട്രെയിനിങ്ങിനുമായിട്ട് അവസരം ഒരുക്കുന്നുണ്ട്. 24 മണിക്കൂറും കൃഷിയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ പുതുതായിട്ട് കടന്നു വരുന്നവർക്ക് ദൂരീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ട്രെയിനേഴ്സും സജ്ജമാണ്. എല്ലാ മാസവും ഈ മീറ്റിങ്ങുകളെല്ലാം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോകളും നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ വഴി അവിലപ്പെട്ട അറിവുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും വളരെ നല്ല രീതിയിൽ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ കഴിഞ്ഞ 27 നടന്ന മീറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ നമുക്ക് കാണാം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ജയചന്ദ്രൻ ബാലകൃഷ്ണപിള്ള. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ വിണ്ടിയണ്ണ പഞ്ചായത്തിലെ വിജയഭവൻ എന്ന് പറഞ്ഞ കുടുംബത്തിലെ അംഗമാണ്. പരമ്പരാഗതമായി കാർഷിക വൃത്തിയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ജയാൻഡം അസോസിയേഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ 5 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്നു. ജയചന്ദ്രൻ എൻ മണി അസോസിയേറ്റ്സിൻ്റെ ടീമിലേക്ക് ഇന്ന് നിരവധി ട്രെയിനേഴ്സ് വന്ന് ജോയിൻ ചെയ്യുകയാണ്. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി പേര് കാർഷിക മേഖലയിൽ ട്രെയിനിങ് എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ്. ഇത് കർഷകർ കൃഷി ചെയ്ത് വിജയിച്ച വ്യക്തിത്വങ്ങളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അവരവരുടെ കൃഷി അനുഭവങ്ങൾ മനസ്സിൽ നിന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിനൊരു വളരെ വ്യത്യസ്ത ഭാവം വരാൻ സാധ്യതയുണ്ട്. ഈ ട്രെയിനേഴ്സ് എല്ലാവരും ഏകദണ്ഡമായിട്ട് അഭിപ്രായപ്പെട്ടു. അതിൻ്റെ ഭാഗത്തിൽ ഇന്ന് നമ്മൾ ആദ്യത്തെ ട്രെയിനിങ് ടീം വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള യോഗമാണ് ഇന്ന് പെരുമ്പാവൂരിൽ നടക്കുന്നത്. ഇനി നമുക്ക് വിവിധ മേഖലയിൽ നിന്ന് അഗ്രികൾച്ചർ ട്രെയിനേഴ്സ്, അവരെല്ലാവരും
പല മേഖലയിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി അവരെല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് കൊടുക്കുക. ഇത് കൂട്ടായ്മ കൂടെയാണ്. അപ്പോൾ ജെ ആൻഡ് എമ്മിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ട്രെയിനർ അല്ലെങ്കിൽ അടുത്ത ട്രെയിനർ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതാണ് ജയചന്ദ്രൻ മണി അസോസിയേറ്റ്സിന്റെ ഒത്തിരി പ്രത്യേകതകളിൽ ഒന്ന്. ചേഞ്ചസ്, അതായത് യങ്സ്റ്റേഴ്സിന്റെ ഉള്ളിൽ ഒത്തിരി ചേഞ്ചസ് വരുന്ന നാളുകളിൽ നമ്മൾ വരുത്താനുള്ളൊരു ഒരു പ്രോഗ്രാം നമ്മുടെ മൈൻഡിലുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം നടക്കുന്ന പോലെ പഠനത്തോടൊപ്പം ജോലി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ ക്ലബ് ചെയ്തിട്ട് അവർക്ക് ഈ രണ്ട് ചെടിയെങ്കിലും നടാൻ താല്പര്യമുള്ളവർ, അത് നടാനുള്ള മനസ്സുള്ളവരെ ജയാന്തം കൂടെ കൂട്ടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യക്കാര് ആരൊക്കെയാണോ അവർക്ക് മാത്രമേ ജയാന്തം കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുകയുള്ളൂ. നമ്മുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാ മാസവും ഒരു ദിവസം പെരുമ്പാവൂർ വെച്ച് നമ്മൾ വൺ ഡേ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് ആ ട്രെയിനിങ് എടുത്ത് അവർക്ക് പോകാം. ഒപ്പം തന്നെ ഈ ട്രെയിനിങ് എടുക്കുന്നവർക്ക് പിന്നീട് ജയാന്തം ഒത്തിരി പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ആ പ്രോജക്റ്റുകളിലെല്ലാം തന്നെ ഈ പുതിയ ഈ ജയാന്തമ്മിൻ്റെ ട്രെയിനിങ് എടുത്ത് പോയവർക്ക് ഒത്തിരി പ്രിഫറൻസ് ജയാന്തം കൊടുക്കും. അപ്പോൾ പഠനത്തോടൊപ്പം ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് പതുക്കെ യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ജയാന്തമ്മിൻ്റെ ഒരു പോളിസിയാണ്. കൂടാതെ ഒത്തിരി ആളുകൾ ഇന്ന് റിട്ടയർഡ് ചെയ്ത് അവർക്ക് ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. അവരെയെല്ലാം ജയാന്തം ഗ്രാജ്വലി കൂടെ കൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ വരുന്ന നാളുകളിൽ നമ്മൾ ഒരു മാസത്തിൽ ഒരു തവണ മീറ്റ് ദി ഫാർമേഴ്സ്, ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. ആ ഫാർമേഴ്സ് 10 or 12 പേർക്ക് പെരുമ്പാവൂർ വരാം. അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കാനുള്ള ഒരവസരം, മുഖാമുഖം സംസാരിക്കാനുള്ള ഒരവസരം ജയാന്തം ഒരുക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും, ഇത് ഒത്തിരി പ്രേക്ഷകർ കേൾക്കുന്നുണ്ടാവാം, കേരളത്തിൽ, ഇന്ത്യയില്, വിദേശത്ത്, ഏവർക്കും. അത് കൂടാതെ ഒരു NRI സ്കീം, ഞാനും ജയചന്ദ്രനും ഒത്തിരി നാളുകൾ ദുബായിൽ വർക്ക് ചെയ്തതാണ്. അവരുടെ മക്കൾക്കെല്ലാം ഒരു മോട്ടിവേഷൻ സ്പീച്ചും അതുകൂടാതെ കൃഷിയിൽ ഒരു ട്രെയിനിങ്ങും ജയാന്തം പ്ലാൻ ചെയ്യുന്നു. വർക്ക് ചെയ്യാൻ വിവിധ മേഖലയിൽ, വാട്സപ്പിലായാലും ഞങ്ങളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലായാലും കേരളം മുഴുവനും, ഇന്ത്യയിൽ മുഴുവനും, വിദേശത്തും എല്ലാം വരുന്ന നാളുകളിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുകയാണ്. ആ പ്രവർത്തനത്തിൻ്റെ കൂടെ കൂടെ സമയവും താല്പര്യവും ഉള്ളവർക്ക് ആ ജയാന്തമ്മിൻ്റെ കൂടെ വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് 11 പേരുടെ ഈ പ്രോഗ്രാം, അവർ ഒത്തിരി മേഖലകളിൽ ട്രെയിനിങ് കൊടുത്തവരാണ്, പ്രഗത്ഭരാണ്, മിടുക്കന്മാരാണ്. അവരെല്ലാം ജയാന്തം ജയചന്ദ്രൻ മണി അസോസിയേറ്റ്സ് സജീവമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ വിപുലീകരണത്തിന് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരെയും തന്നെ, സമയമുള്ളവരെ ജയാന്തമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാസത്തിൽ ഒരു തവണ രണ്ട് പ്രോഗ്രാമാണ് ജയാന്തം പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് കർഷകർക്കുള്ള ട്രെയിനിങ് ഒരു ദിവസവും, വേറൊരു ദിവസം ഫാർമേഴ്സ് തമ്മിൽ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള അവസരവും. ആ രണ്ട് കാര്യങ്ങളാണ് ഇനിഷ്യലി ചെയ്യുന്നത്. എല്ലാ മാസവും പെരുമ്പാവൂര് ഒരു ദിവസം ട്രെയിനിങ് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നമസ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ശരവൺ എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ പുളിയമല എന്നാണ് വരുന്നത്. നമ്മൾ ആദ്യം തൊട്ടേ കാർഷിക കുടുംബത്തിൽ, പാരമ്പര്യമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ്. അവിടെ നിന്ന് കിട്ടിയെന്ന അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ച് ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് കൃഷിക്കാർക്ക് വേണ്ട കൃഷി ട്രെയിനിങ് നമ്മൾ നടത്താറുണ്ട്. എൻ്റെ പേര് അനിൽ ജോസ് എന്നാണ്. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. ചക്ക തിന്നാനുള്ള കൊതികൊണ്ടാണ് ചക്കയായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കേരളത്തിലുള്ളത്. ചക്കക്കൂട്ടം എന്ന പേരിൽ കേരളത്തിൽ പ്ലാവുള്ളവരെയും അതിൽ നിന്ന് ഉൽപ്പന്നം ഉണ്ടാക്കുന്നവരെയും തിന്നാൻ കൊതികളെയും ഒരുമിച്ച് ചേർത്ത് ഒരു സംഘടന ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. താങ്ക് യു. നമസ്കാരം, ഞാൻ ഉഷാദേവി, എറണാകുളം ജില്ല പെരുമ്പാവൂര് ഉഷാരിക്കലാണ് എൻ്റെ സ്വദേശം. 20 വർഷമായിട്ട് ജൈവ കർഷകയായി ഞാൻ തുടർന്നു പോകുന്നു. അനേകം പേർക്ക് കൃഷിയുടെ അറിവുകൾ പകർന്നു കൊടുക്കുന്നു. മേലിലും ഇങ്ങനെ കൃഷിയായി മുൻപോട്ട് പോകാനാണ് ആഗ്രഹം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയ.
സ്ഥലം എറണാകുളം ജില്ലയിൽ പാങ്കോട് എന്ന സ്ഥലത്താണ്. ഞാൻ വിഷമില്ലാത്ത പച്ചക്കറി എൻ്റെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെയും കൃഷിയിലേക്ക്, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുന്നതിന് വേണ്ടി കൃഷിയിലേക്ക്, എൻ്റെ സ്വന്തം വീട്ടിൽ ആരോഗ്യവും അന്നവും ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. 3 പ്രാവശ്യം സംസ്ഥാന സർക്കാരിന്റെ എറണാകുളം ജില്ലയിൽ ഡിസ്ട്രിക്റ്റിൽ എനിക്ക് അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചു, ജില്ലാതല അവാർഡ്. ഇപ്രാവശ്യം ഒരു അവാർഡ് കൂടി എനിക്കല്ല, എൻ്റെ മോൾക്ക്, കുട്ടി, ഇപ്പോൾ വരും തലമുറയിലെ കുട്ടികൾക്ക് ഒരു പച്ചക്കറിയുടെ തൈ എന്താണെന്ന് പോലും ഈ കാലത്ത് അറിയില്ല. എൻ്റെ മോൾക്കാണ് കർഷക തിലകം അവാർഡ് എറണാകുളം ജില്ലയിൽ 1st സ്ഥാനം കരസ്ഥമാക്കിയത്. ഞാൻ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ വാം എന്ന ജീവാണുവളം വീട്ടിൽ തയ്യാറാക്കുന്നു. അതുകൂടാതെ ഗ്രോ ബാഗ് സെറ്റിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പച്ചക്കറി നഴ്സറി വീട്ടിലുണ്ട്. അതുകൂടാതെ എല്ലാവിധ പച്ചക്കറികളും എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ സ്കൂളുകളിൽ, കോളേജുകളിൽ അങ്ങനെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് കൃഷിക്ക് വേണ്ടുന്ന ഗ്രോ ബാഗ് നിറച്ച് തൈകൾ സഹിതം അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കുന്നു. അതുകൂടാതെ അടുക്കളത്തോട്ടം വേണ്ട വീട്ടമ്മമാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് ഷീജ സുശീലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരുള്ള മുടക്കുഴ കൃഷി ഭവനിന് കീഴിൽ അകനാട് താമസിക്കുന്നു. വീട്ടിൽ കുറച്ച് സ്ഥലം പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഗ്രോ ബാഗ് കൃഷിയാണ് ചെയ്യുന്നത്. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാത്തരം പച്ചക്കറികളും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ജൈവ രീതിയിൽ തന്നെ. അത്യാവശ്യം അതിനുവേണ്ട വീട്ടിലെ കമ്പോസ്റ്റൊക്കെ ഉപയോഗിച്ച് വളങ്ങളും ഉണ്ടാക്കി കൃഷിക്ക് തന്നെ ഉപയോഗിക്കുന്നു. പിന്നെ അതുകൂടാതെ വീട്ടിൽ വരുന്നവർക്കൊക്കെ കൃഷി അറിവുകൾ പകർന്നു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ കുടുംബശ്രീ വഴി കൂട്ടായ്മകളിൽ കൃഷിയെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഹായ്, എൻ്റെ ഒരു പ്രിൻസ് എറണാകുളം ജില്ലയിൽ പാമ്പാക്കുളം എന്ന സ്ഥലത്താണ്. 80-ൽ പരം ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് കൃഷി ചെയ്യുന്നത്. പൊതുവെ ജൈവ കൃഷിയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അനേകർ ഫ്രൂട്ട്സ് പ്ലാന്റുകളെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു പരിശീലന കൂട്ടായ്മയിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് KVS മണി എന്നാണ്. എറണാകുളം ജില്ല പെരുമ്പാവൂർ പൂവപ്പടി കൃഷിഭവൻ്റെ താഴെയാണ് കൃഷി ചെയ്യുന്നതും. ഞങ്ങൾ ചെറുപ്പകാലം തുടങ്ങി അച്ഛൻ്റെ കൈപിടിച്ചാണ് കൃഷി തുടങ്ങിയതും. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. അവിടെ നിന്ന് കിട്ടിയ കൃഷി അറിവുകൾ പല വേദിയിലും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ VA മോഹനൻ, എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൻ്റെ 16-ാം വാർഡിൽ താമസിക്കുന്നു. പാരമ്പര്യമായിട്ട് കാർഷിക തൊഴിൽ ചെയ്ത് ജീവിച്ചു വരുന്ന ആളുകളാണ്. കൃഷി സംബന്ധമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഞങ്ങൾ അത് ചെയ്യുകയും ചെയ്ത് ജീവിച്ചു വരുന്നു. നമസ്കാരം, എൻ്റെ പേര് ജയചന്ദ്രൻ ബാലകൃഷ്ണപിള്ള. ബാല്യമാലെ മാതാപിതാക്കളുടെ അടുക്കിൽ നിന്നും കൃഷിയെ പറ്റി അറിവുകൾ തെളിയിച്ച് കാർഷിക വൃത്തിയിൽ ഉള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളാണ്. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഇതിനെ പറ്റിയുള്ള അവബോധം കൊടുക്കുന്ന പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയിലെ അംഗമാണ്. ഹായ്, എൻ്റെ പേര് CK മണി എന്നാണ്. ഞാൻ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. പക്ഷേ ഈ 18 വർഷമായിട്ട് ഞാൻ ജൈവ കൃഷി ചെയ്യുന്നു. MGE യൂണിവേഴ്സിറ്റിയിലെ ഓർഗാനിക് കോഴ്സ് പാസ്സായതോടുകൂടി കൃഷി അഗ്രികൾച്ചർ ആകണ അഗ്രി ബിസിനസ് അല്ല എന്ന നിലയിൽ ജീവനെ ആധാരമാക്കിയുള്ള കൃഷിയാണ് ഞാൻ അനുവർത്തിക്കുന്നതും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും. പുതുതലമുറ കൃഷിയിലേക്ക് ഇറങ്ങാതിരുന്നാൽ ആശുപത്രികളുടെ എണ്ണം കൂടും എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഞാൻ ഇപ്പോൾ 12 വർഷമായിട്ട് കൃഷി എല്ലാ രീതിയിലുള്ള എല്ലാ വിളയും, ഉത്തരേന്ത്യയിലെ എല്ലാ വിളയും ഞാൻ കേരളത്തിൽ മണ്ണിൽ വിളയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കൃഷി രീതി ജനങ്ങളിലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. KVK അതുപോലെ തന്നെ പല ഡ്രൈവിംഗ് സെന്ററുകളിലും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. എൻ്റെ പേര് അജിത് പ്രസാദ്. കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിലാണ് എൻ്റെ വീട്. ഞാൻ ഒരു വർഷങ്ങളായി തനിമ പഴം പച്ചക്കറി സംഘം എന്ന ഒരു സൊസൈറ്റിയുടെ സംസ്ഥാനത്തെ പ്രസിഡൻ്റാണ്. അതുകൂടാതെ തന്നെ ഞങ്ങൾ വളരെയേറെ സ്ഥലങ്ങളിൽ പരമ്പരാഗത കൃഷി രീതികളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുകയും അതുപോലെ തന്നെ ഓർഗാനിക്കായിട്ടുള്ള പല വിഭവങ്ങളും പല മേഖലകളിലും ഇടനിലക്കാരില്ലാതെ കൃഷി ചെയ്യുന്ന കർഷക കൂട്ടായ്മയും ഉള്ള ഒരു സംഘമാണ് ഞങ്ങളുടെ സംഘം. അതുപോലെ തന്നെ ഈ കൃഷിയിൽ ഞങ്ങൾ ഇടനിലക്കാരില്ലാതെ കൃഷി ചെയ്യുന്നതുകൊണ്ട് കർഷകന് ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുന്നതോടുകൂടി തന്നെ ജൈവമായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് വളരെയേറെ ആൾക്കാർ ഞങ്ങളുടെ ഈ കർഷക കൂട്ടായ്മയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനും വിപണി കണ്ടെത്തുന്നതിനും ഞങ്ങൾക്ക് വലിയ
ആശ്വാസകരമായ കാര്യമാണ്. അതുപോലെ തന്നെ കിലയിൽ നിന്ന് മാസ്റ്റർ കർഷകനിൽ നിന്നുള്ള ഒരു അവാർഡും കടുത്തെത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2 വർഷം ആയിട്ട് ഞാൻ അവിടുത്തെ ജൈവ കർഷകനാണ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പൊ പരാശക്തി ഗ്രൂപ്പിന്റെ ഷൊർണൂര് അവരുടെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.